കൊല്ലത്ത് വാഹനാപകടത്തിൽ 9 വയസ്സുകാരന് ദാരുണാന്ത്യം. ദേശീയപാതയിൽ പോളയത്തോട് ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. സ്വകാര്യ ബസ് വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടി കയറി ഇറങ്ങി. വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കും അച്ഛനും നേരിയ പരിക്ക് സംഭവിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 അപകടം. ഇരവിപുരത്തു നിന്നും തങ്കശ്ശേരി ദേവമാതാ സ്കൂളിലാക്കാൻ പോയ അച്ഛനും അമ്മയും മകനും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തേവള്ളി പോലയിൽ ഡിപ്പോ പുരയിടത്തിൽ താമസിച്ചിരുന്ന ദീപു, രമ്യ ദമ്പതികളുടെ മകനാണ് 9 വയസ്സുകാരനായ വിശ്വജിത്. തങ്കശ്ശേരി ദേവമാതാ സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിതാവ് ദീപു വികലാംഗനാണ്. വണ്ടി ഓടി വന്ന് അവിടെ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞു. ആളുകൾ പറയുന്നത് ഇവിടുന്ന് ഒരു നീല വണ്ടി അങ്ങോട്ട് പോയി തട്ടിയിട്ടതാണ്. അപ്പൊ ആ വണ്ടി അവിടെ നിർത്തിയതും ഇല്ല പോയെന്നത് പലവിധം ആളുകൾ പറയുന്നത് നമുക്കറിയത്തില്ല. അവിടെ വീണ് കിടക്കുന്ന നിലവിളി കേട്ടാ കുഞ്ഞിലെ തള്ള ഭയങ്കര കരച്ചു. അങ്ങനെ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വന്ന ആള് കണ്ടോണ്ടിന്ന് ഞാൻ ഓടിപ്പോയി. പോയപ്പോ മൂന്നുപേരും നിരന്ന് കിടക്ക, കുഞ്ഞു നടുക്ക് കിടക്കുന്നു, ബ്ലഡ് മുഖത്ത് മൊത്തം ബ്ലഡായിട്ട് കിടക്കുന്നു. വണ്ടിയുടെ അടിയിലായിരുന്നാ പറയുന്നത്. ഇപ്പൊ ഇറച്ചിക്കടയിലുള്ളവരെ വന്ന് അടിയിൽ എടുക്കുന്നത്. പിന്നെ വണ്ടി ഏത് വണ്ടി ഇടിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടില്ലല്ലോ. അവിടെ വീട് കിടക്കുന്നത് ഞാൻ കാണുന്നത്. വീണത് ബസിന്റെ അടിയിലാണോ? ബസിന്റെ അടിയിലല്ല, കുഞ്ഞാ ബസിന്റെ അടിയിൽ. ആൾക്കാർ പറയുന്നു ഞാൻ പോയപ്പം മൂന്നുപേരും നിരന്ന് കിടക്കുന്നു. എന്നിട്ട് വണ്ടിയുടെ അടിയിലെടുത്ത് കൊച്ചിന്റെ തള്ളരടക്കി കിടത്തിയേക്കുന്നു. തള്ള കുഞ്ഞിനെ മോനെ എന്ന് പറഞ്ഞ് എടുത്തപ്പോ അനക്കമില്ല. തള്ള കുഞ്ഞിനെ തറയെ കിടത്തിട്ട് തള്ള പിന്നെ ബോധം പോകും. അനക്കമില്ല. മുച്ചക്ര സ്കൂട്ടറിൽ മൂവരും വരവേ പോളയത്തോടിന് സമീപം ഇരവിപുരത്തു നിന്നും ചവറയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് ഇവിടെ നിർത്തിയിട്ടിരുന്നു. ഇതേ തുടർന്ന് ബസിനെ മറികടന്ന മുച്ചക്ര വാഹനം മുന്നോട്ടെടുക്കുകയും എതിർദിശയിൽ നിന്നും വന്ന വാഹനം കണ്ട് ബ്രേക്ക് പിടിക്കവേ മുച്ചക്ര സ്കൂട്ടറിൽ നിന്നും മൂവരും റോഡിലേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് ശരീരത്തിലൂടി കയറിയിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ മൂവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിശ്വജിത്ത് മരണപ്പെട്ടു. മാതാപിതാക്കൾക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് മരണപ്പെട്ട വിശ്വജിത്തിനെ കൂടാതെ 4 വയസ്സുള്ള ഒരു മകനും കൂടിയുണ്ട്. 1 മാസമായതേയുള്ളൂ ഇരുവരും മാടൻനടയിലെ വീട്ടിലേക്ക് മാറിയിട്ട്. പോലീസെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വിശ്വജിത്തിന്റെ മൃതദേഹം പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.